അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ ചിരിപ്പിച്ച ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അതിന്റെ അവസാന ഭാഗത്തിലാണ് അള്ളാഹു ചിരിച്ചു എന്ന് റസൂൽ പറഞ്ഞത്. ആ ഹദീസ് ഇങ്ങനെയാണ്. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാള് തിരുനബിയുടെ അടുക്കൽ വന്നു. റസൂൽ ഈ മനുഷ്യന് ഭക്ഷണം നൽകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ആളെ അയച്ചു. വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ, ഒരു അതിഥി വന്നിരിക്കുന്നു. എല്ലാ വീട്ടിൽ നിന്നും ഒരുപോലെ കിട്ടിയ മറുപടി, വെള്ളമല്ലാതെ ഒന്നും ഇവിടെ ഇല്ല എന്നായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മറുപടി കിട്ടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ യദുന്നു ഹദാ, ഈ ഒരു വ്യക്തിക്ക് ആരാണ് ആതിഥ്യമരുളുക, അതിഥിയായി ഈ മനുഷ്യനെ ആരാണ് സൽക്കരിച്ചു കൊണ്ടുപോവുക. ഈ ചരിത്രത്തിന്റെ തുടക്കത്തിലെ നാം പഠിക്കേണ്ട ഒരു പാഠമുണ്ട്, മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കൽ വലിയ എളുപ്പമുള്ള സംഗതിയാണ്. പ്രേരിപ്പിക്കലും വർത്തമാനം പറയലും ഒക്കെ നല്ല ഏർപ്പാടാണ്. അത് അവനവൻ കൊടുക്കാതാകുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിലെ ആളുകളോട് പറയും മുമ്പ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് ആഹ്വാനം ചെയ്യും മുമ്പ്, വീട്ടിനകത്ത് വല്ലതുമുണ്ടോ ഈ മനുഷ്യനെ അതിഥിയായി സൽക്കരിക്കാൻ എന്നന്വേഷിച്ചു. എല്ലാ ഭാര്യമാരുടെ അടുക്കലും പച്ചവെള്ളമല്ലാതെ ഒന്നുമില്ല കഴിക്കാൻ. അവരനുഭവിച്ച ഭീകരമായ ദാരിദ്ര്യത്തിന്റെ ചിത്രം കൂടി സംഭവം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട്. പിന്നെയാണ് സഹാബായി കിറാമിന്റെ മുന്നിലേക്ക് വിഷയം ഇടുന്നത്. ഇത് നമുക്ക് വലിയ പാഠമാണ്. സ്വയം ആദ്യം ചെയ്യുക. അപ്പോൾ ഒരു അൻസാരിയായ സഹാബി പറഞ്ഞു, അന ഞാൻ കൊണ്ടുപോകാം. ഫൻതലഖ ബിഹി ഇല ഇംറാതി, വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഈ അതിഥിയെയും കൂട്ടിയെത്തി. ഫഖാല അക്രിമി ലൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഭാര്യയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ തന്ന അതിഥിയാണിത്, ഈ അതിഥിയെ നീ ആദരിക്കണം. ഫഖാല മാ ഇന്ദനാ ഇല്ലാ ഖൂതു സിബിയാൻ, ഭാര്യ പറഞ്ഞു, ഇവിടെയുള്ള ഭക്ഷണം നമ്മുടെ ചെറിയ കുട്ടികൾക്ക് മാത്രം തികയുന്ന ഭക്ഷണമാണ്, അത്രയേ ഉള്ളൂ, നമുക്ക് പോലും കഴിക്കാൻ ഇവിടെയില്ല, കുഞ്ഞു മക്കൾക്കുള്ള ഭക്ഷണമേ ഈ വീട്ടിലുള്ളൂ. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഹയ്യി ത്വആമകി, അതെടുത്ത് നീ ഭക്ഷണം തയ്യാറാക്കി. വ അസ്ലിഹി സിറാജകി, നീ നിന്റെ വിളക്ക് നന്നാക്ക്. വ നബ്ബിമി സിബിയാനകി, കുട്ടികളെ ഉറക്ക്. ഇതാ അറാദു അഷാൻ, അവർ ഇനിയും നിന്നോട് ഭക്ഷണം ആവശ്യപ്പെടുകയാണെങ്കിൽ, രാത്രി ഭക്ഷണം ആവശ്യപ്പെടുകയാണെങ്കിൽ കുട്ടികളെ നീ ഉറക്ക്. ഫഹയ്യാത്ത് താമഹ, അങ്ങനെ ആ സഹാബി വനിത ഭക്ഷണം ഒരുക്കി. വ അസ്ലഹത്ത് സിറാജഹ, വിളക്ക് നന്നാക്കി. വനവമത് സുബിയാനഹ, കുട്ടികളെ ഉറക്കി. സുമ്മ കാമത്ത് അന്നഹ തുസ്ലിഹു സിറാജഹ ഫഅത്ഫാതുഹു, എന്നിട്ട് ആ വിളക്കിൽ റിപ്പയർ ചെയ്യുന്നത് പോലെ കാണിച്ചിട്ട് അത് കെടുത്തി. വിളക്കിലെന്തോ തകരാറുണ്ട്, അതെന്തോ നേരാക്കേണ്ടതുണ്ട്, റിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിക്കുമാർ അതിനകത്ത് എന്തെല്ലാമോ കാണിച്ച് വിളക്കങ്ങ് കെടുത്തി. ഫജഅല യുരിയാനിഹി അന്നഹുമായി കുലാനി, എന്നിട്ട് ഈ വന്ന അതിഥിക്ക് ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. അതിഥി ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുട്ടിന്റെ നിഴലിൽ ഇവരും കഴിക്കുന്നത് പോലെ അതിഥിയെ തോന്നിപ്പിച്ചു. അതിനായിരുന്നു ഈ വിളക്ക് റിപ്പയർ ചെയ്യുന്നത് പോലെയാക്കി കെടുത്തിയത്, അല്ലെങ്കിൽ അതിഥിക്ക് കഴിക്കാൻ മനസ്സ് വരില്ലല്ലോ. വബാത്ത താവിയെയും, വയറൊട്ടിയവരായി രണ്ടുപേരും രാത്രി കഴിച്ചുകൂട്ടി. ഫലമ്മ അസ്ബഹ ഗദ ഇല റസൂലില്ലാ, നേരം പുലർന്നപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അദ്ദേഹം പോയി. ഫഖാല റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ളഹിക്കല്ലാ മിൻ ഫഅലികുമാ, നിങ്ങൾ രണ്ടുപേരും ഇന്നലെ ചെയ്തത് കണ്ട് അള്ളാഹു ചിരിച്ചു പോയി കേട്ടോ എന്ന്. ഈ വിഷയത്തിലും കൂടിയാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ 59-ാം അധ്യായത്തിലെ സൂറത്തുൽ ഹശ്ർ 9-ാമത്തെ ആയത്ത് അവതരിച്ചത്. വയുസിറൂന അലാ അൻഫുസിഹിം,
വലവ് കാനബിഹിം ഖസാസ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മ ഉതു. അവർക്ക് നൽകിയതിൽ അവരുടെ മനസ്സുകളിൽ ഒട്ടും മോഹമില്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലവ് കാനബിഹിം ഖസാസ. തങ്ങൾക്ക് തന്നെ ധാരാളം ആവശ്യമുണ്ടായിരിക്കെ അവർ മറ്റുള്ളവർക്ക് മുൻഗണന കൽപ്പിക്കുന്നു. വമ യൂഖ ശുഹ നഫ്സി, സ്വന്തം മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആര് മോചിതരായോ അവരാണ് വിജയം ഭരിച്ചവർ. അള്ളാഹുവിനെ ചിരിപ്പിച്ച ആ ദമ്പതികളുടെ കൈമുതൽ കൊടുക്കണമെന്ന മനസ്സ് മാത്രമായിരുന്നു. നമ്മളിൽ ഏറ്റവും സാധാരണക്കാരൻ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അവരനുഭവിച്ചിട്ടുള്ളത്. ആ ഭാര്യക്കും ഭർത്താവിനും കഴിക്കാൻ ആ വീട്ടിലൊന്നുമില്ല. കേൾക്കുന്നവരിൽ ആരുണ്ട് വീട്ടിലൊന്നും കഴിക്കാനില്ലാതെ കയറി വന്നവർ? സാധ്യതയില്ല. ആകെയുള്ളതാവട്ടെ കുഞ്ഞുങ്ങൾക്ക് നാളെ വെച്ച് വിളമ്പാനുള്ളത് മാത്രമാണ്. അത്തരം ഒന്നെടുത്ത് ഏതോ ഒരു അപരിചിതനായ അതിഥിക്കോ റസൂൽ അയച്ചു കൊടുത്ത വ്യക്തിക്കോ വേണ്ടി വെച്ച് വിളമ്പി തങ്ങൾക്കില്ലെന്ന് അദ്ദേഹം അറിഞ്ഞ് വിഷമിക്കാതിരിക്കാൻ വിളക്ക് കെടുക്കുന്ന അവസ്ഥയുണ്ടാക്കി അത് റിപ്പയർ ചെയ്യുന്ന പോലെ കാണിച്ച് അദ്ദേഹത്തിന്റെ കൈ വായിലേക്ക് പോകുമ്പോൾ ഇവരുടെ കൈയും പോകുന്നുണ്ട്, പക്ഷേ കൈ ശൂന്യമാണ്. അകവും ആമാശയവും ശൂന്യമാണ്, പക്ഷേ അകം ശൂന്യമല്ല. അകം വളരെ സന്തോഷമാണ്. സ്വന്തം അവഗണിച്ചും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ, കൊടുത്തവർ, ഇത് നമ്മുടെ മുൻഗാമികളാണ്. വമൻ യസ്സറ, പ്രയാസപ്പെടുന്നവന് ഒരാൾ എളുപ്പമാക്കി കൊടുത്താൽ അത് പല രൂപത്തിലാകാം. ചിലത് പണം കൊണ്ട് തീരും, ചിലത് ശാരീരിക അധ്വാനം വേണ്ടി വരും, ചിലത് ഡയറക്ഷൻസ് മതിയാവും. അങ്ങനെ ഏത് രൂപത്തിലാണോ പ്രയാസപ്പെടുന്നവന് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നത് അയാൾക്ക് പരലോകത്ത് ഗുണം നൽകുമെന്ന് ഓഫർ നൽകിയിട്ടുണ്ട്. പക്ഷേ കൂടെ ദുനിയാവും പറഞ്ഞു. നമ്മുടെ ദുനിയാവിലെ പ്രയാസങ്ങൾ, നാം അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതൊക്കെ മാറാനുള്ള ആത്മീയ വഴിയാണ്. അതൊക്കെ അള്ളാഹു മാറ്റിത്തരാനുള്ള ഏറ്റവും നല്ല പാതയാണ്. നമ്മെ പോലെയോ നമ്മേക്കാളോ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾക്ക് ലഘൂകരണം നൽകാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുക എന്ന് പറയുന്നത്. അതിന് കയ്യിൽ കാശ് വേണമെന്നൊന്നുമില്ല, മനസ്സുണ്ടായിരുന്നു. അള്ളാഹു വഴികൾ ധാരാളമായി ഒരുക്കി തരുന്നു. ലാ യദാലുല്ലാ ഫീ ഹാജത്തിൽ അബ്ദി മാ കാന ഫീ ഹാജത്തി അഖീഹി. ഒരു സഹോദരന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ പണിയെടുക്കുന്ന കാലത്തോളം അയാളുടെ ആവശ്യം അള്ളാഹു നിറവേറ്റിക്കൊണ്ടേയിരിക്കും. അയാളുടെ ആവശ്യം അള്ളാഹു നിറവേറ്റിക്കൊണ്ടേയിരിക്കും. ചോദിച്ചു വരുന്നവരോട് നിഷേധ സമീപനം സ്വീകരിക്കരുത്. ആളുകൾക്ക് നൽകണമെന്നത് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ സൂറത്തുൽ ദുഹയിലെ കൽപ്പനയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവാണ് ആ സന്ദർഭത്തിന് സാക്ഷിയായി അത് നമുക്ക് വിവരിച്ചു തന്നത്. അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏതാണ് റസൂലെ ഏറ്റവും ഉത്തമമായ ഇസ്ലാം, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ ഉത്തമമായ സംഗതി എന്താണ്? തുത്തഇമുത്തഅം, അന്നമൂട്ടുക, വിശന്നൊട്ടിയ വയറുകൾക്ക് പരിഹാരമേകുക, പരിഹാരമാകുക. ഏകലും ആകലും വ്യത്യാസമുണ്ട്. ഏകൽ സ്വന്തം കയ്യിലുണ്ടെങ്കിൽ, ആകൽ സ്വന്തം കയ്യിൽ വേണ്ട. പരിഹാരമാകാൻ മനസ്സ് മാത്രം മതി. എത്ര കൊടിയ ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിലും നമുക്ക് വേണ്ടി കൈനീട്ടാനോ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനോ ആളുകളെ പ്രേരിപ്പിക്കാനോ നമ്മുടെ ലജ്ജ, നമ്മുടെ അഭിമാനം നമ്മെ അനുവദിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷെ മറ്റൊരാൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതിന് ഒരു അഭിമാന തകരാറും ഇല്ലെന്നല്ല, നമ്മുടെ അഭിമാനം വാനോളം വിണ്ണോളം വളരുകയാണ് ചെയ്യുന്നത്. മതനിഷേധിയെ, ഇസ്ലാം ദീനിനെ തള്ളിപ്പറഞ്ഞവനെ കണ്ടു റസൂലേ താങ്കൾ? അനാഥകളെ അട്ടിയകറ്റുന്നവൻ, ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവൻ, നൽകാത്തവൻ എന്നാൽ നമ്മളിൽ ഒരുപാട് പേർ പുറത്താവും. നൽകാനുള്ള കഴിവ് നമുക്ക് പലർക്കും ഇല്ല, പക്ഷേ നൽകാൻ പ്രേരിപ്പിക്കാനുള്ള കഴിവ് നമുക്കൊക്കെയുണ്ട്. അതെന്റെ വിഷയമല്ല, എന്റെ വീടുകാർ പട്ടിണി കിടക്കുന്നില്ല, എന്റെ കുടുംബക്കാർ ഇതിലൊന്നും പെട്ടിട്ടില്ല, പ്രളയത്തിന്റെ മഹാകെടുതിയിൽ എന്റെ വേണ്ടപ്പെട്ടവരാരുമില്ല എന്നൊക്കെ വിചാരിച്ച് നടന്നാൽ പ്രേരണയാകാൻ പോലും നമുക്ക് സാധ്യമായില്ലെങ്കിൽ
അറായിത്തല്ലതി യുക്കദ്ദിബു ബിദ്ദീൻ, യുക്കദ്ദിബു ബിദ്ദീൻ, ദീനിനെ തള്ളി പറഞ്ഞവനാണ്. ആ നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ദിക്റുകള്, പ്രാർത്ഥനകള്, നേർച്ചകള്, ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതുമാത്രം ഉണ്ടാവുകയും ഈ മേഖലയിൽ നമ്മൾ വട്ടപൂജ്യമാവുകയും ചെയ്താൽ ആനായവരുണ്ട്. ഒരുപാട് പ്രദേശങ്ങളിൽ നക്കിത്തുടച്ച മഹാപ്രളയം സംഭവിച്ചിട്ടുണ്ട്. വളരെ നിസ്സംഗരായി പോയ ആളുകൾ വളരെ കുറച്ചെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നത് വേദനിപ്പിക്കുന്ന ഒന്നാണ്, വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഇനിയെങ്കിലും അവർ ഉണരണം, അവർക്കാൽ കഴിയും വിധം അവർ ചെയ്യണം. ഭൂമിയിലെ മാലാകമാരെ, മനുഷ്യരൂപത്തിലുള്ള മാലാകമാരെ ദർശിച്ച ഒന്നായിരുന്നു ഈ മഹാപ്രളയം. ജന്മദിനത്തിൽ സൈക്കിൾ വാങ്ങാൻ വെച്ച നാണയത്തുട്ടുകൾ അടങ്ങിയ കുടുക്ക പൊട്ടിച്ച് ആ പണം പൂർണ്ണമായും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കുഞ്ഞുമോൾ, പ്ലാസ്റ്റിക് കവറിൽ കൂട്ടിവെച്ച പല നാളത്തെ സമ്പാദ്യമായ 300 രൂപ ഈ പ്രയാസപ്പെട്ടവരുടെ പ്രയാസങ്ങൾക്ക് ലഘൂകരണമാകാൻ കൊടുത്ത വൃദ്ധൻ, സ്വന്തമായി വീടില്ലാതിരിക്കെ വാടക വീട്ടിൽ കഴിയവേ വർഷങ്ങളായി കൂട്ടിവെച്ച് ഒരു കൂട്ടിയ 100,000 രൂപ പൂർണ്ണമായും എടുത്തുകൊടുത്ത വയോവൃദ്ധ, താൻ വിൽക്കാൻ കൊണ്ടുവന്ന 50 കമ്പിളിപ്പുതപ്പും ഒരു പ്രദേശത്തെ ദുരിതബാധിതർക്ക് പൂർണ്ണമായും കൊടുത്ത മധ്യപ്രദേശുകാരൻ, കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും ഒന്നുപോലും 1 രൂപ വാങ്ങാതെ ചെറുതു മുതൽ വലുതുവരെ പൂർണ്ണമായും കൊടുത്ത ടെക്സ്റ്റൈൽസ് ഉടമകൾ, അച്ഛൻ തങ്ങൾക്ക് നൽകിയ 100 സെന്റ് സ്ഥലം, 1.5 കോടി വില മതിക്കുന്ന സ്ഥലം ഈ മേഖലയിൽ കൊടുക്കാൻ തയ്യാറായ 2 വിദ്യാർത്ഥികൾ, ഒരു ജ്യേഷ്ഠതിയും ഒരു അനുജനും, തനിക്ക് സമ്മാനമായി അച്ഛൻ തന്ന 20 ലക്ഷം വില വരുന്ന ഗോൾഡൻ കേക്ക് ഈ മാർഗത്തിലേക്ക് കൊടുത്ത 8-ാം ക്ലാസ്സുകാരി, റോഡ് തകർന്ന നെല്ലിയാമ്പതിയിലേക്ക് സാഹസികമായി അവിടുത്തെ രോഗികളെ ചികിത്സിക്കാൻ കിലോമീറ്ററുകൾ നടന്നു പോയ നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു PHCC വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, വീട്ടുകാരെ വിട്ടുപിരിയുന്ന ശീലം ഒട്ടുമില്ലാതിരിക്കെ ദിവസങ്ങളോളം വീട്ടുകാരെ വിട്ടുപിരിഞ്ഞ് അങ്ങ് ദൂരെയുള്ള ജില്ലകളിൽ വെള്ളത്തിൽ മുങ്ങി ജീവനുകളെ രക്ഷിച്ച് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പരിക്ഷീണിതനായി പനി പിടിച്ച് കടന്ന് മഹത്തായ ബലിപെരുന്നാളിന്റെ നമസ്കാരം പോലും നഷ്ടപ്പെട്ടവർ നമുക്കിടയിലുണ്ട്. കൊല്ലത്തിൽ 1-ഓ 2-ഓ 3-ഓ 4-ഓ ദിവസം ഒന്നിച്ച് ലീവ് കിട്ടണമെങ്കിൽ ഓണം വരണം എന്ന അവസ്ഥയിൽ പ്രൈവറ്റ് കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന വളരെ സ്റ്റാൻഡേർഡായ ഒരു ചെറുപ്പക്കാരൻ ഇപ്രാവശ്യം കിട്ടിയ എല്ലാ ലീവും വീട്ടിലല്ല, കുടുംബത്തിലല്ല, ഏതോ നാട്ടിൽ അവിടത്തെ അരയോളം ഉയർന്ന ചെടി പുറത്തേക്ക് ഭാര്യയെടുത്തൊക്കെയാണ് ഇന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കണ്ടൊരു മനോഹരമായ കാഴ്ചയുണ്ട്. വീട്ടിലൊരിക്കലും ജോലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചില ജോലികൾ, ഭക്ഷണം വയ്ക്കൽ, വിളമ്പൽ ഉൾപ്പെടെയൊക്കെ അവരുടെ മേഖലയാണ്. ആ സമയത്ത് വീട് വൃത്തിയാക്കൽ, പുറത്തടിച്ചു വാരൽ, ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത, കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് 10-30 കൊല്ലമായിട്ടും ചെയ്തിട്ടില്ലാത്ത ചില നല്ല കുടുംബത്തിൽ, നല്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ച സാമ്പത്തികമോ ഉയർന്ന കുടുംബത്തിൽ പറഞ്ഞ ചില സ്ത്രീകൾ, അവരുടെ വീട്ടിൽ ദിവസവും അടിച്ചു തെളിക്കാൻ ആള് വരുന്നുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കാറുണ്ട്, പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടുതൽ കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ നല്ല സുസ്ഥിതിയുള്ള വീട്ടിൽ പറഞ്ഞ സ്ത്രീകളായിരുന്നു അങ്ങേറ്റം നാറുന്ന അരിയാണ് ഏറ്റവും നാറിയിരുന്നത്. അരിയൊക്കെ അങ്ങ് വെള്ളം കയറി പുഴുത്തിട്ടുള്ള മണം, അത് കഴുകി വൃത്തിയാക്കിയിരുന്നത്, തുടച്ചിരുന്നത് അവനവന്റെ ആരുമല്ലാതെ കുടുംബത്തിൽ, വിദൂര കുടുംബത്തിൽപ്പെട്ട ആരും അവിടെ പറക്കുന്നില്ല. അവിടെയുള്ള 122 വീടുകളിൽ ഒരു വീട് പോലും വിദൂര കുടുംബത്തിൽപ്പെട്ട ആരുമില്ല. എന്നിട്ടാണ് ഇത്ര സാമ്പത്തിക സുസ്ഥിതിയിൽ കഴിയുന്ന ആളുകൾ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത്. നമ്മളെവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? നാം എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. വേറെയും കുറെ ചിത്രങ്ങൾ ഈ മഹാപ്രളയം കേരളത്തിന് കാണിച്ചു തന്നു. സ്വന്തം വീട് മുങ്ങി ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തപ്പെട്ട 1-2 ചെറുപ്പക്കാർ, ആ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അവനവന്റെ വീടേ പോയി, ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കാനാ പിന്നെ ശ്രമം. ഗവൺമെന്റിന്റെ രേഖയിൽ നഷ്ടപ്പെട്ട വീട് പെടുത്താൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. പല സമയത്ത് ജില്ലയുടെ
ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നപ്പോൾ ഇവർ ക്യാമ്പിലില്ല. രാത്രി സമയത്ത് വീട്ടിൽ കടന്നുറങ്ങാൻ ഇപ്പോൾ വൃത്തിയാക്കി കൊടുത്തതിന്റെ പേരിൽ സൗകര്യമുള്ള വീട്ടിലെ ഒരു സ്ത്രീ പോകുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? ഞാൻ ക്യാമ്പിലേക്ക്. ഇവിടെ തന്നെ സൗകര്യമുണ്ടല്ലോ, മോളും കുട്ടികളും ഇവിടെ കിടക്കുന്നുണ്ട്, ഞാൻ പോവുകയാണ്. കാരണം അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ രേഖയിൽപ്പെട്ട് അർഹതപ്പെട്ടത് ലഭിക്കാതാവും. ഇത് മിനിഞ്ഞാന്നുണ്ടായ സംഭവം. അങ്ങനെയാണ് ആളുകൾ, അവനവന്റെ വീട്ടിൽ ഇപ്പോൾ കഴിയാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്തെ കഥയാണ് ഈ പറഞ്ഞത്. ഇവിടെ ഈ രണ്ട് ചെറുപ്പക്കാർ ഒരു രേഖയിലും അവർ പെട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ രേഖയിൽ വലുതായി അവർ പെട്ടു. അവനവനെ മറന്നുപോയും. കീഴൂർ പഞ്ചായത്തിലെ എരവത്തൂർ പുറപ്പള്ളിക്കാവ് രക്തേശ്വരി ക്ഷേത്രത്തിന്റെ ഹാൾ പുതിയൊരു ചരിത്രം രചിച്ചു കേരളത്തിൽ മിനിഞ്ഞാൻ. ആ ക്ഷേത്ര ഹാളിൽ വെച്ചാണ് മാള കൊച്ചുകടവ് പള്ളി വെള്ളത്തിലായതിന്റെ പേരിൽ ഈദുൽ അദ്ഹ നമസ്കാരം നടന്നത്. ആ ക്ഷേത്ര ഭാരവാഹികളാണ് ആ ഹാളിൽ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തത്. മതത്തെ വെല്ലുവിളിച്ച് മതം പറയുന്ന അടിസ്ഥാന നിയമങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയാൽ തെമ്മാടിക്കുഴിയിൽ കൊണ്ടുപോയി അടക്കുന്ന സംസ്കാരമുണ്ടായിരുന്ന ഒരു വിഭാഗത്തിന്റെ സെമിത്തേരിയിലാണ് സുബ്രഹ്മണ്യൻ അന്തിയുറങ്ങുന്നത്. ഫെറോന സെമിത്തേരിയിൽ മൃതദേഹം അടക്കാൻ വഴിയില്ല. സെമിത്തേരി തുറന്നുകൊടുത്തു മറ്റൊരു മതസ്ഥന് വേണ്ടി. ചെളിമൂടിയ ക്ഷേത്രവും ചർച്ചും വൃത്തിയാക്കിയത് സുബഹി മുതൽ അഞ്ചു നേരം പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുന്ന കുട്ടികളും വൃദ്ധന്മാരും ചെറുപ്പക്കാരും ഉൾപ്പെടുന്ന സംഘം. പൂജാമുറിയിൽ മഴ നനയാതെ സൂക്ഷിച്ചു വെച്ച ചിത്രം കുരിശിൻ തൊട്ടിയിലെ മാതാവിന്റെ. ഇതിനൊക്കെ ഒരു പ്രളയം വേണ്ടി വന്നു പ്രിയമുള്ളവർ. ഇത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ കണ്ടെത്താൻ ഒരു പ്രളയം വേണ്ടി വന്നു. ഇങ്ങനെ കണ്ടെത്തിയതിനിടയിലും ചില പാഴ്ജന്മങ്ങളെ കേരളം ദർശിച്ചു. വ്യാജ പിരിവുകാർ അറസ്റ്റിലായി. ഈ സമയത്ത് പിരിവെടുത്ത് പോക്കറ്റിലാക്കുന്നവർ, ദുരിതാശ്വാസ ബാനർ കെട്ടി കള്ളക്കടത്ത് നടത്തിയവർ, പ്രളയബാധിതർക്കുള്ള ധാന്യശേഖരം മോഷ്ടിച്ച് അറസ്റ്റിലായവർ, കൊള്ളവിലക്ക് വിറ്റ് അറസ്റ്റിലായവർ, അരിയും മറ്റും സൂക്ഷിക്കാൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പദവിയുള്ള ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാതിരുന്ന വലിയ വലിയ ആളുകൾ. അവസാനം ഓർഡർ എടുത്ത് തുറക്കേണ്ടി വന്നു കലക്ടർക്ക്. വാഹനം വിട്ടു കൊടുക്കാത്ത വാഹന ഉടമകളും, എത്രയോ പേരുടെ വാഹനം വെള്ളത്തിനടിയിലാണ്. തന്നെയും അങ്ങനെ ആക്കാമായിരുന്നു. രണ്ടു ദിവസം കൂടി മഴയെങ്ങാനും അതേ ശക്തിയിൽ നിലനിന്നിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, കേരളത്തിന്റെ ചിത്രം ലോകത്തെ ഏറ്റവും വലിയ ദുരന്ത ചിത്രമാകുമായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ വലിയ കാരുണ്യം കൊണ്ടാണ് ആ പരീക്ഷണം എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിച്ച് അള്ളാഹു പിൻവലിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് അവനവന്റെ വണ്ടി വിട്ടുകൊടുക്കാത്തവർ, ബോട്ട് വിട്ടുകൊടുക്കാത്തവർ. ബോട്ടിൽ കയറുന്ന സമയത്ത് ആദ്യം കയറിയില്ല, നിങ്ങളുടെ ബോട്ടിൽ കയറില്ല. പിന്നീട് 5 മണിക്കൂർ കഴിഞ്ഞ് അതേ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, നിങ്ങളൊക്കെ വായിച്ചു. അവര് വിളിച്ചപേക്ഷിക്കുകയാണ്, ഈ നിൽക്കക്കള്ളിയിലെ രക്ഷയില്ല. അങ്ങനെ ആ വീട്ടിലേക്ക് ബോട്ട് അടുപ്പിച്ചപ്പോ കേറുമ്പോ ഡിമാൻഡ്, തുടരുത്, സ്പർശിക്കരുത്, ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണ്, കയറാം പക്ഷെ ഞങ്ങളെ തുടരുത്. അതിന്റെ താഴെ ഫേസ്ബുക്കിൽ ഒരുത്തൻ കമാൻഡ് ഇട്ടതൊന്നും ഇക്കാലത്ത് നടക്കില്ലെന്ന്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് അങ്ങനെ നടന്നിട്ടുണ്ട്, ഈ സംഭവത്തിലല്ല. ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വാങ്ങാൻ പോയ ഒരുത്തനോട് അയാൾ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് കയറരുത്, ഇവിടെ നിന്നോളൂ, അശുദ്ധമാവും. അങ്ങനെ തന്നെ അതൊക്കെ ഇന്നുണ്ട്, അപൂർവമായി അപൂർവമെങ്കിലും. ജീവൻ രക്ഷിക്കാൻ പോയവരോട് പോലും തുടരുതെന്ന് പറഞ്ഞു. 150 പേരെ രക്ഷിച്ച ചെറുപ്പക്കാരനോട്. അതുകൊണ്ട് സ്വന്തം ബോട്ട് കേടുവന്ന, വെള്ളം കേടുവന്ന, വെള്ളം കേടുവരുമ്പോഴും മദ്യം രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. ആളൊഴിഞ്ഞ വീടുകളിൽ നിന്ന് കിട്ടിയതെല്ലാം കട്ടവർ. അങ്ങനെ കുറെ പാഴ്ജന്മങ്ങളെയും കേരളം ദർശിച്ചു. പക്ഷെ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ട് നമുക്കിടയിൽ പ്രചാരം വരാതിരുന്നത് അതിനൊക്കെ കവച്ചു വെക്കുന്ന മനുഷ്യമാലാകമാർ ഉണ്ടായതുകൊണ്ടാണ്. കാലങ്ങൾ കൂട്ടിവെച്ച സമ്പാദ്യം കൊണ്ട് വാങ്ങിയെടുത്ത കൊച്ചു വള്ളങ്ങൾ, ഇനിയും കടം വീടിയിട്ടില്ലാത്ത വള്ളങ്ങൾ, അവയുടെ സുരക്ഷ പോലും നോക്കാതെ മനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടി വന്ന കടലിന്റെ മക്കൾ, അവരേറെ പരാമർശം അർഹിക്കുന്നവരാണ്.
അത്തരം ആളുകളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോ അതിനപ്പുറമാകാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയണം. കാരണം സത്യവിശ്വാസിയുടെ മോട്ടീവ് അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. അള്ളാഹു രണ്ടർത്ഥത്തിലുള്ള പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പരലോകത്ത് മാത്രമല്ല ഇഹലോകത്ത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞ സംഭവം, നമ്മുടെ കൂട്ടത്തിലെ ഒരു ഭാര്യയായിരുന്നു, അങ്ങനെ ഒരു അതിഥിയെ പള്ളിയിൽ നിന്നും കിട്ടിയിട്ട് വീട്ടിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ കൊണ്ടുപോയതെങ്കിൽ, ഭക്ഷണമില്ലാത്ത അവസ്ഥയില്ല, വെച്ചത് തികയില്ല, വേറെ വെക്കണം, എന്തൊക്കെയായിരിക്കും ആ പ്രിയപ്പെട്ട ഭാര്യ പറയുക? നിങ്ങൾക്ക് ഹോട്ടലിന് മേടിച്ചു കൊടുത്തൂടെ, ഇവിടെ വെക്കാൻ ഒഴിവുണ്ടോ, നിന്ന് തിരിയാൻ സമയമുണ്ടോ, എന്തെല്ലാം പറയും. അള്ളാഹുവിനെ ചിരിപ്പിച്ചു ആ മഹതിയായ സ്ത്രീ. നിങ്ങളൊന്ന് അന്വേഷിച്ച് വേണ്ടേ വരാൻ? റസൂൽ അന്വേഷിച്ചു നിങ്ങളെന്നെ പറഞ്ഞുവല്ലോ. നിങ്ങൾക്കൊന്ന് അന്വേഷിച്ച് വേണ്ടേ വരാൻ, ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ച് വേണ്ടേ വരാൻ? മക്കൾ നാളെ എന്ത് ചെയ്യും? ഒന്നുമില്ല, ഭർത്താവ് വഴിയെന്ന് പറഞ്ഞു കൊടുത്തു, വിലക്ക് റിപ്പയർ ചെയ്യുന്ന പോലെ ചെയ്ത് കെടുത്തിയിട്ട് അധ്യയം കഴിക്കട്ടെ, നമുക്ക് ആംഗ്യം കാണിക്കാമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാനുള്ളത് കൂടിയാണ്. ഭർത്താക്കന്മാർ അങ്ങനെ നല്ല കാര്യങ്ങൾ കറങ്ങുമ്പോ മന്നഅത്തുൽ ഖൈർ, നന്മയെ തടയുന്നവരായി മാറരുത്, നന്മയെ തടയുന്നവരായി മാറരുത് എന്നല്ല, അവർ ചോദിക്കാതെ തന്നെ ഊരിക്കൊടുക്കാൻ കഴിയണം ചിലതൊക്കെ. എന്തായാലും മയ്യത്ത് കുളിപ്പിക്കുന്ന വ്യക്തി അപകടത്തിലാണ് മരണമെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിധിക്കപ്പെട്ട ആ വ്യക്തി അവസാനത്തെ മോതിരവും ഊരിയെടുക്കും. പിന്നെ നമുക്ക് വേണ്ട മണ്ണിനറയിലേക്ക്, ഇരുട്ടറയിലേക്ക്, ബൈത്തുൽ തുറാബ്, ബൈത്തുൽ ദൂദ്, ബൈത്തുൽ ഖുർബ, ബൈത്തുൽ വഹദ. റസൂൽ പറഞ്ഞതാ ഖബറിനെ കുറിച്ച്, പുഴുവിന്റെ വീട്, മണ്ണിന്റെ വീട്, ഒറ്റക്ക് കടക്കേണ്ട വീട്, പരിചയമില്ലാത്ത വീട്. ആ വീട്ടിനകത്തേക്ക് ഒരു ഗ്രാമിന്റെ മോതിരം പോലും വേണ്ട. എല്ലാം ഊരിക്കൊടുക്കണമെന്നല്ല, എല്ലാം മറ്റാരെ ഊരിയെടുക്കാൻ ബാക്കി വെക്കരുത് എന്ന് ഇപ്പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. ചരിത്രങ്ങൾ അങ്ങനെയാണ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അങ്ങനെ പ്രേരിപ്പിച്ചില്ലെങ്കിൽ ആ ചരിത്രം പോലും പരലോകത്ത് നമുക്ക് എതിരായി വരുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇസ്മായിലിമാരെ നാം കണ്ടെത്തണം. എന്താണ് നമ്മുടെ ഇസ്മായിൽ? നാം അറുക്കേണ്ടത് എന്താണ്? നാം ബലി നൽകേണ്ടത് എന്താ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? സ്വർണമാണോ? ആ ഇസ്മായിലിന്റെ കഴുത്തിലാണ് കത്തിവെക്കേണ്ടത്. നമ്മുടെ സമ്പത്താണോ? ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് കുടുംബമായിരുന്നു. അവരെ വിട്ട് എങ്ങോട്ടുമില്ല. ബലി കൊടുത്തു ആ ചെറുപ്പക്കാരൻ, ബലി കൊടുത്തു. എന്താണോ നമ്മുടെ ഇസ്മായിൽ, അതിനെ കണ്ടെത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈദ് സാർത്ഥമാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നാടകപ്പെട്ട ദുരിതപ്രളയത്തിൽ നിന്നും പടച്ചവൻ എല്ലാ അർത്ഥത്തിലും കരകയറ്റുമാറാവട്ടെ.